നവാഗത സംവിധായകനുള്ള 2018 ദേശീയ പുരസ്കാര ജേതാവ്. ഈ വർഷം ഓസ്കാർ ഗ്ലോബൽ മൂവിയുടെയുമായി അനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രൊമോഷനിൽ ഉൾപ്പെട്ട ഏക മലയാളി പാമ്പള്ളി അദ്ദേഹമാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലോകമെമ്പാടുമുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ്. അതിനകത്ത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ പേരാണുള്ളത്. അപ്പോൾ അതിലെങ്ങനെ ഉൾപ്പെട്ടു? ഞാൻ ഹ്രസ്വചിത്രങ്ങൾ ചെയ്ത് നടക്കുന്ന കാലം മുതലൊക്ക് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓസ്കാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുകയും അവരായിട്ട് പല കാര്യങ്ങളെയും അവരുടെ കാര്യങ്ങൾ ഞാൻ പിന്തുടരുകയും അത് വായിക്കുകയും അവരുടെ പല ചർച്ചകളിലും പങ്കെടുക്കുകയൊക്കെ ഓൺലൈനായിട്ടൊക്കെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മൊത്തം രാജ്യത്തു നിന്ന് പല സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരെ ഇൻക്ലൂഡ് ചെയ്തതിൽ എനിക്ക് അവർ മെയിൽ മുഖാന്തരം എന്നെ വിവരം അറിയിക്കുകയും അത് പ്രകാരം പിന്നെ ഫോൺ മുഖാന്തരവും ബന്ധപ്പെട്ട് അവർ നമ്മളിതിനകത്ത് സെലക്ട് ചെയ്തു. മലയാളത്തിൽ സംസാരിച്ചൊരു ബംഗാളി സിനിമയെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ അവരടുത്ത് ചോദിച്ചു. കാരണം അപ്പോൾ അവർ പറയുന്നത് എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പം ഞങ്ങൾക്ക് അതർ കൺട്രീസിൽ നിന്ന് വരുന്ന നിങ്ങൾ നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിൽ സംസാരിച്ചാൽ മതി. ബംഗാളി ഭാഷയിൽ റിലീസ് ചെയ്ത ഓസ്കാറിലെ ജൂറി ആയിട്ടുകൂടെ അതെ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയോടാണ്. ഷാജിയൻ കരുൺ സാറായിരുന്നു അതിൻ്റെ ജൂറി ചെയർമാൻ ഉണ്ടായിരുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് എന്നെ കൂടാതെ പി സുകുമാർ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത ആദ്യത്തെ ഫീച്ചർ ഫിലിം, അതും ജസറി ഭാഷയിൽ ചെയ്ത ആദ്യത്തെ ഫീച്ചർ ഫിലിമിന് തന്നെ മികച്ച ഡെബ്യൂട്ട് എന്നുള്ള അവാർഡ്. ഫിഷർമാൻ്റെ സ്റ്റോറി ആയതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജ്, അതവിടുത്തെ ഒരു നാറ്റീവ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാംഗ്വേജിൽ തന്നെ ചെയ്താൽ അത് കുറച്ചും കൂടിയും ജെനുവിനിറ്റി കുറച്ചും കൂടിയും അത് കഥയോട് കുറച്ചും കൂടി നീതി പുലർത്തുമെന്ന് എനിക്ക് തോന്നി. ഷോർട്ട് ഫിലിമുകൾ, പിന്നെ പുസ്തകങ്ങൾ എഴുതുമായിരുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു വഴിയിലൂടെയാണ് ഇവിടെ എത്തി. നാടകങ്ങൾ, അതിലൂടെയാണ് സിനിമയിലെത്തിയിരിക്കുന്നത്. ആ ഒരു വഴിയെക്കുറിച്ച് ഒന്ന്. എന്നെ എല്ലാം പഠിപ്പിച്ചിരുന്ന എൻ്റെ അമ്മയായിരുന്നു. ശരിക്കും എൻ്റെ ആദ്യത്തെ ഒരു ഗുരു എന്ന് പറയാൻ അമ്മ തന്നെയാണ്. ആദ്യത്തെ സംരംഭം വൻ പരാജയമായി. പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തു. ആ ഒരു സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയെ ഞാൻ വശപ്പെടുത്തുന്നത്. താങ്കളെ അങ്ങ് സ്വാധീനിച്ച അത്തരത്തിലുള്ള ആരെങ്കിലും റോൾ മോഡൽ അല്ലെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് വല്ലാതെ ആരാധിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ തന്നെ. പഴയകാല ഡയറക്ടേഴ്സും മുതൽ പല, ഇപ്പം എനിക്ക് ഐ വി ശശി സാറെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഭരതൻ. പിന്നെ ഞാൻ ഭയങ്കര ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാൻ തിസീസ് പോലെ എടുത്തിരിക്കുന്ന പത്മരാജൻ സാറാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പത്മരാജൻ സാറാണ്. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കേരളീയനാണ്. ഇപ്പോൾ മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരു മലയാള സിനിമ ഉടനെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും മലയാളത്തിലെ രണ്ട് പ്രൊജക്റ്റുകൾ പാരലായിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്തൊക്കെ പൂർത്തിയായി, പ്രൊഡക്ഷനൊക്കെ ഏതാണ്ട് സെറ്റായി. മലയാളത്തിലെ ഒരു പ്രമുഖ പ്രൊഡ്യൂസർ തന്നെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വേണുവിനൊപ്പം ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്.